ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു ചാപ്റ്റർ എ സി സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് എ സി സർക്യൂട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ഒന്നാണ് ഫസ്റ്റ് ഇയറിലെ ഏറ്റവും ആയിട്ട് അവസാനം വരെ നമുക്ക് ആവശ്യമുള്ള ഒരു ചാപ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ആണ് ബേസിക്ക് ഓണം പിന്നെ മാഗ്നറ്റിസും പിന്നെ എ സി സർക്യൂട്ട് നിർബന്ധമായിട്ട് നമുക്ക് നമുക്കറിഞ്ഞെങ്കിൽ തുടർന്ന് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവുള്ളു അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോൾ എ സി സർക്കൊണ്ട് ഒന്നാം ഭാഗമാണ് ഒബ്ജക്റ്റീവ്സ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് യു വിൽ ബി ഏബിൾ ടു അത് എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ സപ്ലൈ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞ ബേസിക് എടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഒന്നുകൂടി ഈ ക്ലാസ്സിൽ നമ്മൾ അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാന്നുള്ളൂ അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഇലക്ട്രിക്കൽ സപ്ലൈ അതൊക്കെ ഉണ്ട് പിന്നെ എക്സ്പ്ലൈൻ ദി മെത്തേഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പൊളാരിറ്റി ഇൻ ഡിസീസസ് ഡീസീസ് സപ്ലൈയുടെ പൊളാരിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് ഡിഫറൻസ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ആൾട്ടർനേറ്റീവ് കറണ്ട് ആൻഡ് ഡയറക്റ്റ് കറണ്ട് ഡയറക്റ്റ് കറണ്ട് ഡി സീൻ്റെ എ സീൻ്റെ കമ്പാരിസൺ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണെന്നു ക്ലാസ്സിൽ പറയുന്നത് ഇപ്പോൾ എളുപ്പത്തിൽ പറഞ്ഞു പോവാം നമുക്ക് അറിയാം ദറാ വാരിയസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് വർക്കിംഗ് ഓൺ ഡിഫറൻറ്റ് പ്രിൻസിപ്പൾ ഓരോ ഇൻസ്ട്രുമെൻറ്റും വർക്ക് ചെയ്യണതെന്നാണ് ഓരോ പ്രിൻസിപ്പൾ അനുസരിച്ചാണ് ഓരോ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റും വർക്ക് ചെയ്യണത് ഓരോ പ്രിൻസിപ്പൾ അനുസരിച്ചാണ് എന്നാൽ ഈ ഇൻസ്ട്രുമെൻ്റ് ഡിസൈൻ ചെയ്തതോ ഒരു ഒരേ പിന്നെ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒന്നിലധികം ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഒരു നിശ്ചിത ഒന്നെങ്കിൽ വോൾട്ടേജ് കറണ്ട് ഇങ്ങനെ ഒന്ന് ഒന്നോ അല്ലെ ഒന്നിലധികം ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലോ മെഷർ ചെയ്യാനും വേണ്ടിയുള്ള രീതിയിലാണത് ഡിസൈൻ ചെയ്തത് അതിനു വേണ്ടിയുള്ള മോഡിഫിക്കേഷനും അതിനുള്ള ഇൻസ്ട്രക്ഷനും ഒക്കെ അതൊരു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിനോ അതിന് പുറമെ ഈ പിന്നെ ഓരോ പ്രിൻസിപ്പളനുസരിച്ച് അത് ഉണ്ടാക്കിയതെന്നുള്ളതിന് പുറമേ അതിൻ്റെ എന്താണ് അതിൻ്റെ ഇതാണ് ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണിത് ഡിസൈൻ ചെയ്തത് എന്നുള്ളതിന് പുറമെ ഇത് എന്താണ് ഡിസൈൻ ചെയ്തതിൽ ഒരു കാര്യങ്ങളുണ്ട് എന്താണ് ടു മെഷർ എ സി ഓർ ഡി സി സപ്ലൈ ക്വാണ്ടിറ്റീസ് ഓർ ക്യാൻ ബി യൂസ് ഇൻ ദി എയ്ർ സപ്ലൈ ഒന്നുകിൽ എ സിയിലോ അല്ലെങ്കിൽ ഡി സിയിലോ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ എ സിയിലും ഡി സിയിലും കൂടി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലും കൂടി ഇതൊരു ഇൻസ്ട്രുമെൻറ്റിന് ഉണ്ടാക്കിയപ്പോവും നമുക്കത് എ സിയിൽ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഡി സിയിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ള രീതിയിലും കൂടി എന്താ ഡിസൈൻ ഡിസൈനിൽ വരുന്നുണ്ട് അപ്പം എന്താണ് നമുക്ക് നിർബന്ധമായിട്ടും എന്തറിയണം ഈ പിന്നെ ഇൻസ്ട്രുമെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒരു ടെക്നീഷ്യൻ നിർബന്ധമായിട്ടും സപ്ലൈ അല്ലെ ഏത് സപ്ലൈ ആണ് നമ്മൾ നമ്മളെ അടുത്തുള്ള സപ്ലൈ ഏത് സപ്ലൈ ആണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെയും വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ ആ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് നടത്തണം അപ്പോൾ ഏതൊക്കെയാണ് സപ്ലൈ ഉള്ളത് നമുക്ക് നോക്കാം ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ സപ്ലൈ അല്ലേ വോൾട്ടേജിനെ പറ്റി ആദ്യം പറയണത് ദെർ ആർ ടു ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ സപ്ലൈ ഇൻ യൂസ് ഓ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഇലക്ട്രിക്കൽ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത് ഒന്ന് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി സപ്ലൈ രണ്ടാമത്തത് ഡയറക്റ്റ് കറണ്ട് ഡി സി സപ്ലൈ അതിൻ്റെ രണ്ടിൻ്റെയും എ സിൻ്റെ സിമ്പല് ഇങ്ങനെയാണ് കൊടുക്കുക ഡി സി ആണെങ്കിൽ നേരെ ഒരു വര അപ്പോൾ അങ്ങനെ പിന്നെ കൂടിയും കുറഞ്ഞും എന്നുള്ളതാണ് എ സീൻ്റെ ഡി സി ആണെങ്കിൽ ഒറ്റ വര എന്നുള്ളതാണ് ഡി സിപ്പിൻ്റെ സിമ്പല് ഇതൊക്കെ നമുക്കറിയാം ഇനി ഒന്നാമതായിട്ട് നമ്മൾ ഡി സി സപ്ലൈനെ പറ്റിയാണ് പറയണത് ഇതൊക്കെ നമുക്കറിയേണ്ട കാര്യങ്ങളാണ് കോമൺ പിന്നെ ഡി സി സപ്ലൈൻ്റെ കോമൺ സോഴ്സുകൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സെല്ല് ഇല്ലെങ്കിൽ ബാറ്ററി സെല്ലുകളുടെ കൂട്ടത്തെയാണ് ബാറ്ററി എന്ന് പറയുക അല്ലെങ്കിൽ ഡി സി ജനറേറ്ററുകൾ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി അല്ലെങ്കിൽ ഡി സി ജനറേറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡൈനാമോ അല്ലെ നമ്മൾ പിന്നെ സൈക്കിളിനൊക്കെ കാണാം ഡൈനാമോ അതൊക്കെ ഡി സി സപ്ലൈ സൂസാണ് പിന്നെ ഡി സി സപ്ലൈ എന്താണ് ഡി സി സപ്ലൈ നമുക്ക് നോക്കാം ഡയറക്റ്റ് വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ് മാഗ്നറ്റ്യൂഡ് അതിൻ്റെ അളവ് അല്ലെങ്കിൽ മാഗ്നറ്റ്യൂഡ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇവിടെ പോകുക അഞ്ച് ആണെങ്കിൽ അത് അഞ്ച് വോൾട്ട് തന്നെയാണ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അതുപോലെ ഇറ്റ് റിമൈൻസ് ദ സെയിം ആംബ്ലൂട്ടർ ഫ്രം ദ മൊമെൻറ്റ് ഓഫ് സ്വിച്ചിങ് ഓൺ ദ മൊമെൻറ്റ് ഓഫ് സ്വിച്ചിങ് ഓഫ് ംബ്ലിറ്റ്യൂഡ് സെയിം സ്വിച്ചിങ് ഓൺ ചെയ്യുന്ന നിമിഷം മുതൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന നിമിഷം വരെ അതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് എന്തായിരിക്കും അതിൻ്റെ മാഗ്നറ്റ്യൂഡ് അല്ലെങ്കിൽ ആംബ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും അതിൻ്റെ അളവ് അഞ്ച് വോൾട്ടെന്നാണെങ്കിൽ അത് അഞ്ച് വോൾട്ട് തന്നെ ആയിരിക്കും ഇനി പൊളാരിറ്റി ഓഫ് ദ വോൾട്ടേഴ് ഓസ് ഡസ്റ്റ് നോട്ട് ചേഞ്ച് ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല അങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തന്നെയാണ് പൊളാരിറ്റി ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള രീതിയിലേക്ക് മാറൂല പോസിറ്റീവ് ആണെങ്കിലും അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുക ഡി സി സപ്ലൈയുടെ പൊളാറ്റി ചേഞ്ച് ചെയ്യില്ല അതുപോലെ തന്നെ എൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇനി ഡി സി കറണ്ടാണ് സപ്ലൈ പിന്നെ വോൾട്ടേജിനെ പറ്റി നമ്മൾ പറഞ്ഞത് ഡി സി കറണ്ട് ആണെങ്കിൽ ഒന്നാണ് ഈ ഡയറക്റ്റ് പിന്നെ വോൾട്ടേജ് സപ്ലൈ നമ്മൾ കൊടുത്താൽ അവിടെ ഡയറക്റ്റ് കറൻ്റ് ആണ് ആ ഡയറക്റ്റ് കറണ്ട് ഒന്നാണ് മൂവ്മെൻറ് ഓഫ് ഇലക്ട്രോണിക് ദ സർക്യൂട്ടിൻ ഡോ യൂണി ഡയറക്ഷൻ ഒറ്റ ഡയറക്ഷനിലായിരിക്കും അത് ഫ്ലോ ചെയ്യുക എപ്പോഴും ഡയറക്ഷൻ മാറും പിന്നെ മാറുന്നൊരു പ്രവണത ഇല്ല എന്താണോ ഒരേ ഡി സി ആണെങ്കിൽ ഒറ്റ ഡയറക്ഷൻ യൂണി ഡയറക്ഷൻ ആയിരിക്കും ഒറ്റ ഡയറക്ഷനിലേ മാത്രമേ അത് ഫ്ലോ ചെയ്യുള്ളൂ ഈ ഡയറക്ട് കറണ്ട് റിമൈൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ സ്വിച്ച് ഓൺ ചെയ്ത സമയം മുതൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയം വരെ എന്താണ് ഇത് പിന്നെ കറണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും ഡയറക്ട് കറണ്ടിന് നമ്മൾ ഡി സി എന്നാണ് എളുപ്പത്തിൽ വിളിക്കുക ഈ ഡി സി കാരൻ്റെ പ്രത്യേകത ഉള്ളത് പൊളാരിറ്റി ഓഫ് ഡയറക്റ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിന് പോസിറ്റീവും നെഗറ്റീവും രണ്ട് പൊളാരിറ്റികളാണ് ഡി സി വോൾട്ടേജിനുള്ളത് രണ്ട് പൊളാറ്റികൾ അതിൻ്റെ പൊളാരിറ്റി ഇന്നതാണെന്നുള്ളത് പിന്നെ കൊടുത്തിരിക്കും അപ്പം എന്നാണ് അത് പൊളാരിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഡി സി ആണ് പോസിറ്റീവ് നെഗറ്റീവ് ആണ് അതിൻ്റെ പൊളാരിറ്റി അങ്ങനെ ഈ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ ഫ്ലോ ഓഫ് കറണ്ട് ടേക്കൻ ആസ് ഫ്രോം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ഔട്ട്സൈഡ് ഇങ്ങനെ ഡി സി സോഴ്സിൻ്റെ അല്ലെങ്കിൽ ഡി സി കറണ്ടിൻ്റെ കൺ പിന്നെ അത് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കൺവെൻഷനൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ എന്നാണ് പറയുക സത്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നെ കറണ്ടിൻ്റെ ഫ്ലോ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് എന്നാൽ കൺവെൻഷണൽ ഫ്ലോ നമ്മൾ പറയാലേ പാരമ്പര്യമായിട്ട് നമ്മൾ പിന്നെ എവിടെ പോസിറ്റീവിൽ നിന്നും എന്താണ് ഹയർ പൊട്ടൻഷ്യൽ നിന്നും ലോവർ പൊട്ടൻഷ്യലേക്കാണ് ഒഴുകുന്നതെന്നാണ് എന്നാണ് പറയുക അപ്പോൾ കൺവെൻഷണൽ ഫ്ലോ ഓഫ് ദീസ് കറണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് പറയുക പിന്നെ ഈ പൊളാറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്താ ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവും അപ്പോൾ ഡയറക്റ്റ് കറണ്ടിന് എന്താണ് ഫിക്സ്ഡ് പൊളാരിറ്റി ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും രണ്ട് പൊളാരിറ്റിയാണ് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ഒന്ന് അത് ഫിക്സഡ് ആണ് ഈ ഇലക്ട്രിക്കൽ ഡിവൈസ് വിച്ച് ഹാവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വെൻറ്റിഫിക്കേഷൻ ഓൺ ദിയർ ടെർമിനൽ ആർ സെറ്റ് ടു ബി പോളറൈസ്ഡ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ പറഞ്ഞില്ലേ പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്തേനേ അതിൽ പോസിറ്റീവും നെഗറ്റീവുള്ള കപ്പാസിറ്ററിൻ്റെ ആണ് നമ്മൾ പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് അതിനെന്താണ് അതിൻ്റെ പിന്നെ തിരിച്ചറിയാനും വേണ്ടി പോസിറ്റീവ് നെഗറ്റീവ് എന്ന അതിൻ്റെ ടെർമിനലുകൾ നമ്മൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോളറൈസ്ഡ് ഡിവൈസ് എന്നാണ് പറയുക പോളറൈസ്ഡ് ഡിവൈസ് എന്താണ് നെഗറ്റീവും പോസിറ്റീവും എന്ത് ചെയ്തു കഴിയും ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടി അത് പിന്നെ പോസിറ്റീവും നെഗറ്റീവും അതിൽ കൊടുത്തിരിക്കും അങ്ങനെ എന്താണ് ഇങ്ങനെ പോളറൈസ്ഡ് ഡിവൈസാണ് കപ്പാസിറ്റർ പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് പോ പിന്നെ പോളറൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റാണെന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും അതിൽ അടയാളപ്പെടുത്തിയിരിക്കും അപ്പോൾ ഒരു വൻ കണക്റ്റിംഗ് ദി ഡിവൈസ് ഓഫ് എ സോഴ്സ് വോൾട്ടേജ് ഒരു ഡി സി സോഴ്സ് വോൾട്ടേജ് നമ്മളൊരു പിന്നെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം വി മസ്റ്റ് ഒബ്സേർവ് ദി കറക്റ്റ് പൊളാരിറ്റി അതിൻ്റെ പൊളാരിറ്റി കറക്റ്റായിട്ടും ഏതാണെന്ന് അറിയും ഒരു ടോ സോഴ്സിലേക്ക് നമ്മളൊരു ഡിവൈസ് അത് പോളറൈസഡ് ഡിവൈസാണ് ആ പോളറൈസഡ് ഡിവൈസ് ഒരു സോഴ്സിലേക്ക് എന്ന് പറഞ്ഞാൽ ബാറ്ററിയിലേക്കോ ഡി സി സപ്ലൈയിലേക്കോ നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായും എന്തറിഞ്ഞിരിക്കണം എൻ്റെ കറക്റ്റ് പൊളാരിറ്റി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അതാണ് പോസിറ്റീവ് ടെർമിനൽ പിന്നെ എന്താണ് കറക്റ്റായിട്ടും പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡി സിയോ അല്ലെങ്കിൽ ഡി പിന്നെ ബാറ്ററിയോ ബാറ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഡി സി സപ്ലൈ സോഴ്സ് നമ്മൾ നിർബന്ധമായിട്ട് പോസിറ്റീവ് ടെർമിൽ പോസിറ്റീവിലേക്ക് തന്നെ കണക്ട് ചെയ്യണം അതുപോലെ തന്നെ നെഗറ്റീവ് ടും നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം അതാണ് കറക്റ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞത് പോസിറ്റീവ് പോസിറ്റീവിലേക്കും നെഗറ്റീവ് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം ഇനി പൊളാരിറ്റി എന്ത് ചെയ്തു കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പോസിറ്റീവ് ഇന്നതാണ് നെഗറ്റീവ് ഇന്നതാണെന്നുള്ള ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല ഈ ഇൻസ്ട്രുമെൻ്റ് വിൽ നോട്ട് ഫങ്ഷ ഫങ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യം എന്താണോ അത് ആ ഫംഗ്ഷൻ തരൂല്ല അതുപോലെ തന്നെ ചിലപ്പോൾ ഡാമേജ് ആയേക്കാം പിന്നെ ഡിവൈസ് എന്ത് ചെയ്യാം ഡാമേജ് ആവാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പോൾ കറക്റ്റ് പൊളാരിറ്റി അറിഞ്ഞിരിക്കണം പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വോൾട്ടേജ് ഒരു വോൾട്ടേജോ കറൻറ്റോ പവറോ എന്ത് ചെയ്യണം കൂടുതലായിട്ട് കൂടുതലായിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ സെല്ലോ ബാറ്ററി ജനറേറ്ററോ ഒക്കെ ഒരു ഒന്നേ പോയിൻ്റ് അഞ്ചിൻ്റെ സെല്ലാണ് അതിൽ നിന്ന് നമുക്ക് നാല് കുറേ സെല്ലുകൾ നമ്മളെടുത്തിട്ടുണ്ട് നാല് പോയിൻ്റ് അഞ്ച് വോൾട്ട് കിട്ടണം അങ്ങനെയാണെങ്കിൽ അല്ലേ കറണ്ട് അല്ലെങ്കിൽ കറണ്ട് കൂടുതൽ കിട്ടണം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് സീരീസ് ആയിട്ടോ പാരലായിട്ടോ ബാറ്ററിയോ അല്ലെങ്കിൽ ജനറേറ്ററോ ഒക്കെ സീരീസ് സീരീസായിട്ടോ പാരലായിട്ടോ അല്ലെങ്കിൽ സീരീസ് പാരലായിട്ടോ കണക്ട് ചെയ്യും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഈ അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം കറക്റ്റ് പൊളാരിറ്റി അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തിനാണ് പൊളാരിറ്റി പിന്നെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ആണ് പൊളാരിറ്റി ആ പൊളാരിറ്റി അറിഞ്ഞിരിക്കൽ എന്തിനാന്നുള്ളത് ഇപ്പം പഠിച്ചു എന്നാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് പൊളാരിറ്റി അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കൂടുതൽ വോൾട്ടേജോ കറണ്ടോ പവറോ ഒക്കെ കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ സെല്ലുകളോ ബാറ്ററി ഒക്കെ സീരിയസ് ആയിട്ടോ പാരലായിട്ടോ സീരീസ് പാരലായിട്ടോ കണക്ട് ചെയ്യണം ആ സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും പൊളാരിറ്റി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇത് പിന്നെ കറക്റ്റായിട്ട് ഫങ്ഷൻ കിട്ടാതിരിക്കോ അല്ലെങ്കിൽ ഡാമേജ് ആയി പോവുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ നമുക്ക് എങ്ങനെ പൊളാരിറ്റി കണ്ടുപിടിക്കുക അല്ലെ ഒരു ഡി സി സോഴ്സിൻ്റെ ഒരു ഉദാഹരണത്തിന് ബാറ്ററിയുടെ അല്ലെങ്കിൽ ബാറ്ററിൻ്റെ പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്നുള്ള നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും ഒന്ന് അല്ലേ ഒന്ന് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്നുള്ളത് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെ ചുവപ്പ് കളറിലും പിന്നെ ഈ നെഗറ്റീവ് കറുപ്പ് അല്ലെങ്കിൽ പച്ച കളറിലോ കൊടുത്തിട്ടുണ്ടാവും പോസിറ്റീവും നെഗറ്റീവും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ല അങ്ങനെ ഒന്നും മാർക്ക് ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ ആക്കിയതോ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു സാ പിന്നെ നിന്നും അതിൻ്റെ പൊളാരിറ്റി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഒരു എം സി മീറ്റർ എം സി വോൾട്ട് മീറ്റർ എം സി എന്ന് പറഞ്ഞാൽ മൂവിംഗ് കോയിൽ പിന്നെ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു പൊളാരിറ്റി സെല്ലിൻ്റെ പൊളാരിറ്റി നമ്മൾ പിന്നെ മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടി തന്നെ ടെർമിനൽ ഓഫ് ദി എം സി മീറ്റർ ആർ മാർക്ക് ആസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇതാണ് എം സി മീറ്റർ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് പോസിറ്റീവ് ചുവപ്പ് കളറിലും നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ പോസിറ്റീവ് പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും ഇവിടെ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും അധികവും പോസിറ്റീവ് പിന്നെ ചുവപ്പ് കളറിലും നെഗറ്റീവ് കറുപ്പ് കളറിലും ഉണ്ടാവുക എം സി മീറ്ററിന് നമ്മൾ പോളറൈസഡ് മീറ്റർ എന്നാണ് പറയുക കാരണം എന്താണ് അതിൽ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പോളറൈസഡ് മീറ്റർ എന്നാണ് പറയുക നമ്മളിപ്പോൾ സെല്ലിൻ്റെതാണ് ചെക്ക് ചെയ്യുന്നത് സെല്ലെന്നു പറഞ്ഞാൽ ആകെ വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ടേ ഉണ്ടാവുകയുള്ളൂ അധികം രണ്ട് വോൾട്ടിൽ കുറവായിരിക്കും അധിക സെല്ലുകളുടെയും അപ്പോൾ ആ സെല്ല് കണക് പിന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ലോ റേഞ്ച് എം സി വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ സീറോ ടു പത്ത് വോൾട്ടിൻ്റെ ഒരു എം സി വോൾട്ട് മീറ്ററാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ സീറോ ടു പത്ത് മോൾട്ടിൻ്റെ ഒരു എം സി മീറ്റർ എടുത്തത് അതിൻ്റെ കണക്ഷൻ ഒരവസ്ഥ പോസിറ്റീവ് ടെർമിനൽ ദ ഡിവൈസ്റ്റ് പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യുക നമ്മൾ കണക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ നമുക്ക് അറിയില്ലെങ്കിൽ ഇത് കറക്റ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു പോസിറ്റീവിലേക്കും നെഗറ്റീവ് ടെർമിനിൽ നെഗറ്റീവിലേക്കും ാണ് കണക്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് ടെർമിൽ ഓഫ് ഡിവൈസ് മസ്റ്റ് ബി കണക്ട് ദ പോസിറ്റീവ് ടെർമിൽ അതിൻ്റെ നെഗറ്റീവ് ടു നെഗറ്റീവ് പോസിറ്റീവ് ടേർമിൽ പോസിറ്റീവിലേക്കും നെഗറ്റീവ് ടെർമിൽ നെഗറ്റീവിലേക്കും നമ്മൾ കണക്ട് ചെയ്യാം എന്ത് അറിയുമെങ്കിൽ പൊളാരിറ്റി അറിയുമെങ്കിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ഇനി എന്താണ് ഇങ്ങനെ പ്ലാരിറ്റി ഓഫ് ദ സെല്ലീസ് കറക്റ്റ് അങ്ങനെ കറക്റ്റ് ഇനി നമുക്ക് അറിയില്ല എങ്കിൽ അല്ല ഇത് പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് കൊടുക്കേണ്ടത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തു അല്ലെ പോസിറ്റീവ് എവിടെയൊക്കെയാണോ ഒന്ന് കണക്ട് ചെയ്തു നെഗറ്റീവ് ഒന്നിലേക്കും കണക്ട് ചെയ്തു ഈ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്താൽ എന്താണ് പൊളാറ്റി ഓഫ് ദ സെൽ കറക്റ്റ് ആസ് പെർ ദ മാർക്കഡ് പൊളാറ്റി ഓഫ് ദ മീറ്റർ ടെർമിനിൽ അങ്ങനെ പിന്നെ നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ പൊളാറ്റി ഒന്നും അറിയില്ല നമ്മൾ കണക്ട് ചെയ്തത് കറക്റ്റായിട്ടാണ് കറക്റ്റ് ചെയ്തത് എങ്കിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പോസിറ്റീവിലേക്കും നെഗറ്റീവ് നെഗറ്റീവിലേക്കുമാണ് കൊടുത്തത് എങ്കിൽ എന്ത് ചെയ്യും ഇത് ഈ വോൾട്ട് മീറ്റർ റീഡേഴ്സ് അതിൻ്റെ വോൾട്ടേജ് എത്രയാണോ ഇവിടെ വൺ പോയിൻറ്റ് വോൾട്ടേജിൻ്റെ സെല്ലാണ് അങ്ങനെയാണെങ്കിൽ വൺ പോയിന്റ് വോൾട്ടേജ് എന്ന് എന്തെങ്കിലും കാണിക്കും വോൾട്ട് മീറ്ററിൽ കാണിക്കും അപ്പോൾ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിലാണ് കറക്റ്റ് പൊളാറ്റിയിലാണ് നമ്മൾ കൊടുത്തതെങ്കിൽ എന്തു ചെയ്യും ഈ മീറ്റർ എന്ത് ചെയ്യും അതിൻ്റെ വോൾട്ടേജ് എത്രയാണ് ഈ വോൾ പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണോ അത് വോൾട്ട് മീറ്ററിൽ കാണിക്കും ഇനി നമ്മൾ പിന്നെ പൊളാറ്റി കണക്ട് കണക്ട് ചെയ്തത് മാറിയിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ ഇതിൻ്റെ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത് മാറിപ്പോയി പോസിറ്റീവ് നെഗറ്റീവിലേക്കും നെഗറ്റീവ് പോസിറ്റീവിലേക്കുമാണ് കണക്ട് ചെയ്തതെങ്കിൽ എന്താണ് സംഭവിക്കുക വോൾട്ട് മീറ്ററിൽ എന്താണ് സംഭവിക്കുന്നതാണ് പോയിന്റർ ഓഫ് ദ വോൾട്ട് മീറ്റർ ഡിഫ്ലക്ട് ഡിഫ്ലക്റ്റ് ചെയ്യും എങ്ങോട്ട് ബിലോ ടു സീറോ സീറോയിൽ നിന്നും താഴത്തേക്ക് നാം റിവേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക വോൾട്ട് മീറ്റർ സീറോയിൽ നിന്നും താഴേക്ക് പോകും അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് ചെയ്യും ഇത് നമ്മൾ കണക്ട് ചെയ്തത് ഇതിൻ്റെ പൊളാരിറ്റി മാറ്റുണ്ട് പോസിറ്റീവ് നെഗറ്റീവിലേക്കും നെഗറ്റീവ് പോസിറ്റീവിലേക്കുമാണ് കണക്ട് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ നമുക്കൊരു പിന്നെ കൺക്ലൂഡ് ചെയ്യാൻ എന്താണ് ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എന്താണ് മീറ്റർ ഫോർവേഡിലേക്ക് റീഡ് ചെയ്യപ്പോഴാണ് ഫോർവേഡിലേക്ക് റീഡ് ചെയ്യപ്പോഴാണ് കറക്റ്റ് പൊളാരിറ്റി നമുക്ക് കണക്ട് ചെയ്യാം പോസിറ്റീവ് പോസിറ്റീവിലേക്ക് നെഗറ്റീവ് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക ഇപ്പോൾ കറക്റ്റ് പൊളാരിറ്റി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഫോർവേഡിലേക്ക് റീഡ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യും റിവേഴ്സിലേക്കാണ് റീഡ് ചെയ്യുക സീറോയിൽ നിന്നും താഴെ താഴത്തേക്കായേക്കും റീഡ് ചെയ്യുക ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡി സി സപ്ലൈയുടെ പൊളാരിറ്റി നമുക്ക് അറിയാനും പറ്റും അപ്പോൾ ഡി സി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അതാണ് ഡി സിയിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഡി സി കറണ്ടിൻ്റെ മാഗ്നറ്റ്യൂഡ് ചേഞ്ച് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു അതെന്താണ് ഡി സി കറണ്ട് പല ഉണ്ട് അപ്പോൾ എന്താണ് പ്യുവർ അല്ലെങ്കിൽ കോൺസ് കൂടെ നോക്കുക മൂന്ന് ടൈപ്പ് ആണെന്ന് പ്യുവർ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഡി സി ഉണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ മാഗ്നറ്റ്യൂഡ് ചേഞ്ച് ചെയ്യൂല കറക്റ്റായിട്ട് ഒരേ ലെവലായിരിക്കും പക്ഷെ വാരിയിങ് ഡി സി ഇതിൻ്റെ മാഗ്നറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം എന്ത് ചെയ്യില്ല ഇതിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും ചെയ്ഞ്ച് ഡി സീൻ്റെ ഡയറക്ഷൻ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല ഇതിൻ്റെ മാഗ്നറ്റ്യൂഡ് ചിലപ്പോൾ മാറാം ഇതിനനുസരിച്ച് ടൈപ്പ് ഓഫ് ഡി സിക്ക് അനുസരിച്ച് ഇങ്ങനെ പൾസേറ്റിംഗ് ഡി സി എന്താണെന്ന് നോക്കാം ഡയറക്റ്റ് കറണ്ട് ഫ്ലോ നീഡ് നോട്ട് നെസസറി ബി കോൺസ്റ്റൻറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നില്ല ബട്ട് ഇറ്റ്സ് മസ്റ്റ് ട്രാവൽ ഇൻ സെയിം ഡയറക്ഷൻ അറ്റ് ആൾ ടൈം എപ്പോഴും സെയിം ഡയറക്ഷനിലായിരിക്കും എന്തെയ്യുക അത് ഫ്ലോ ചെയ്യുക ഡയറക്ഷൻ മാറൂല ദർ ആർ സെവറൽ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് കറണ്ട് ഡയറക്റ്റ് കറണ്ട് പല ടൈപ്പ് ഉണ്ട് ആൻഡ് ആൾ ഓഫ് ദം ഡിപെൻഡ് അപ്പോൺ ദ വാല്യൂ ഓഫ് ദ കറന്റ് ഇൻ റിലേഷൻ ഓഫ് ടൈം ടൈമിനനുസരിച്ച് അതിൻ്റെ വാല്യൂ എങ്ങനെയെന്ന് എന്നുള്ളതിനനുസരിച്ചാണ് ഇതിൻ്റെ ടൈപ്പ് മാറുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് പ്യുവർ അല്ലേ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ പ്യുവർ കറണ്ട് വാരിയേഷൻ ഇൻ വാല്യൂ ഓവർ എ പീരിയഡ് ഓഫ് ടൈം നോ വാരിയേഷൻ പ്യുവർ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ഡി സി അതെന്ത് ചെയ്യില്ല ടൈമിനനുസരിച്ച് എന്ത് ചെയ്യില്ല ഒരു വാരിയേഷനും അതിലുണ്ടാവില്ല അതാണ് നമ്മൾ പറഞ്ഞത് ഡി സിയിൽ എന്തെയ്യല്ല മാഗ്നറ്റ്യൂഡും മാറൂലെന്ന് പറഞ്ഞു പ്യുവർ ഡി സി എന്ത് ചെയ്യില്ല അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നാൽ അടുത്തെന്താണ് വാരി ഡി സി ഒ അല്ലെങ്കിൽ പൾസേറ്റിംഗ് ഡി സി ഒ ആണെങ്കിൽ അതെയും ഇത് ടൈമിനനുസരിച്ച് നമ്മൾ വെറും പിന്നെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതെയും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും വാരി ഡി സി ആണെങ്കിലും ചേഞ്ച് ചെയ്യും പൾസേറ്റിംഗ് ഡി സി ആണെങ്കിലും ചെയ്യും ഇവിടെ എന്താണ് ഈ ഈ സമയത്ത് ഇവിടെ ഇത്രയും വാല്യൂ ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും സമയം കഴിയുമ്പോഴേക്കും ഇത്ര വാല്യൂ ആയിട്ട് കുറയും ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും ഇതാണ് വാരി ഡി സി പൾസേറ്റിംഗ് ഡി സി ഇതെന്താണ് പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു വ വാരിയങ് ഡി സിയും പൾസേറ്റിംഗ് ഡി സിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം എന്താണ് ഇത് രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷേ പൾസേറ്റിംഗ് ഡി സി വാരിയേഷൻ പൾസേറ്റിംഗ് ഡി സിയുടെ വാരിയേഷൻ യൂണിഫോമാണ് അൻ റിപ്പീറ്റ് ആയിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ എന്തെയും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ വാല്യൂ കറക്റ്റാണ് പക്ഷേ എന്താണ് അത് യൂണിഫോം ചേഞ്ചിങ് ആണ് ഇതിങ്ങനെ കറക്റ്റ് ഇൻ്റർവെല്ലിൽ എന്തെയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഒരേ വാല്യൂ ആണ് പക്ഷേ വാരി ഡി സി എന്താണ് അത് പല അളവാണ് അപ്പോൾ പൾസേറ്റിംഗ് ഡി സിയും വാരി ഡി സി സിയുള്ള വ്യത്യാസം പൾസേറ്റിംഗ് ഡി സി എന്ത് ചെയ്യും അത് റെഗുലർ ഇൻ്റർവെല്ലാം യൂണിഫോം വാരിയേഷൻ അതിൽ ഉണ്ടാവുക വാരി ഡി സി ആണെങ്കിൽ യൂണിഫോം അല്ല അപ്പോൾ അങ്ങനെ മൂന്ന് ടൈപ്പ് ഒന്ന് പൾസ് പ്യുവർ ഡി സി ഉണ്ട് വാരിയിങ് ഡി സി ഉണ്ട് പൾസേറ്റിംഗ് ഡി സി ഉണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് എ സി സപ്ലൈ ആണ് എ സി സപ്ലൈൻ്റെ എന്താണ് നമുക്ക് കിട്ടുക എ സി സോ ദി സോഴ്സ് ഓഫ് എ സി സപ്ലൈസ് എ സി ജനറേറ്റർ അല്ലേ എ സി ജനറേറ്റർ ഒന്ന് അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ നിന്ന് എ സി ജനറേറ്ററിൻ്റെ പേര് ആൾട്ടർനേറ്റർ എന്ന് എ സി ജനറേറ്ററിനെ വിളിക്കും അപ്പോൾ എ സി ജനറേറ്ററിൽ നിന്നും നമുക്ക് എ സി സപ്ലൈ കിട്ടും അതുപോലെ തന്നെ ദ സപ്ലൈ ഫ്രം മേ ട്രാൻസ്ഫോമർ ഈസ് ആൾസോ എ സി ട്രാൻസ്ഫോമറിലുള്ള സപ്ലൈ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ് എന്താണ് മാഗ്നറ്റിസം എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോമറിൽ കൊടുക്കുന്ന സപ്ലൈ എന്താണ് എ സി ആണ് ഇനി എ സി സപ്ലൈ എ സി സപ്ലൈ സോഴ്സ് ചേഞ്ച് ദയർ പൊളാരിറ്റി കോൺസ്റ്റൻ്റലി അതിൻ്റെ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും അതിൻ്റെ അനന്തഫല അനന്തരഫലമായിട്ട് എന്താണ് അതിൻ്റെ ഡയറക്ഷൻ വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും ഇത് പോസിറ്റീവാണ് അത് കഴിഞ്ഞ് എന്ത് ചെയ്യും നെഗറ്റീവിലേക്ക് പിന്നെ പോസിറ്റീവിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ റെഗുലർ ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യും അതിൻ്റെ പൊളാരിറ്റി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ പൊളാരിറ്റി അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ എന്താണ് ആൾസോ മൈനറ്റ്യൂഡും ഇവിടെ നോക്കുക ടൈമിനനുസരിച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സീറോ ആണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് എത്രയാണോ കുറച്ച് വോൾട്ടേജ് അത് മുപ്പത് വോൾട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യും വോൾട്ടേജും അതിൻ്റെ പിന്നെ ഡയറക്ഷനും മാറിക്കൊണ്ട് എ സി സപ്ലൈൻ്റെ മാറിക്കൊണ്ടേ ഇരിക്കും വോൾട്ടേജ് സപ്ലൈ ടു അവർ ഹോം ബൈ പവർ പ്ലാന്റ് ഈസ് ആൾട്ടർനേറ്റിങ് പവർ പ്ലാന്റിൽ നിന്നും നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്ന സപ്ലൈ ഏതാണെന്ന് ചോദിച്ചാൽ അത് എ സി സപ്ലൈ ആണ് എപ്പോഴും അറിഞ്ഞിരിക്കണം എന്താണ് നമ്മുടെ വീടുകളിലേക്കുള്ളത് എ സി സപ്ലൈ ആണ് ഇനി എ സി സപ്ലൈ എന്താണ് എക്സ്പ്രസ് ചെയ്യണത് അപ്പോൾ ഡി സി സപ്ലൈ നമ്മളെന്ന് പറഞ്ഞാൽ അൻപത് വോൾട്ട് ഡി സി അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് ഡി സി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് ഡി സി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൊളാറ്റി ചേഞ്ച് ചെയ്യാനൊന്നുമില്ല എന്താണ് അങ്ങനെ പറഞ്ഞാൽ മതി എന്നാൽ എന്താണ് എ സി സപ്ലൈ നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് എത്ര വോൾട്ടേജ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടേജ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയും ദി നമ്പർ ഓഫ് ടൈം ഇറ്റ് ചേഞ്ചസ് ഇൻ വൺ സെക്കൻഡ് ഒരു സെക്കൻഡിൽ അതിനുണ്ടാണ് ചേഞ്ച് നമ്മൾ പറഞ്ഞു അതിൻ്റെ പൊളാറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു ആ പൊളാറ്റി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് പറഞ്ഞ പേരാണ് ഫ്രീക്വൻസി നമ്മളിപ്പോൾ അടുത്ത പിന്നെ ചാപ്റ്ററുകളായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ സാധനം കൂടി എന്ത് ചെയ്യണം ഇതിൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടേജ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഈ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടേജും അതിൻ്റെ ഫ്രീക്വൻസി അൻപത് എഡിസ് ആണോ അറുപത് അഡിസ് ആണോ എന്നുള്ളത് നമ്മളതിൽ എക്സ്പ്രസ് ചെയ്തിരിക്കണം അതെന്താണ് ഒരു സപ്ലൈ ചിലത് പിന്നെ ഇന്ത്യയിലെ സപ്ലൈ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് അൻപത് എഡ്സ് ആണെങ്കിൽ അമേരിക്കയിലെന്താണ് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് നൂറ്റി അറുപത് വോൾട്ട് അറുപത് ആണ് അപ്പോൾ എന്താണ് ഈ ഹെഡ്സിനും ഇതിൽ ഈ ഫ്രീക്വൻസിക്കും ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് അപ്പോൾ ഫ്രീക്വൻസി റെപ്രസെൻ്റ് ആണ് എഫ് എന്നുള്ള പിന്നെ എന്താണ് സിമ്പിൾ വെച്ചിട്ടാണ് അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ് ഇനി ഫോർ എക്സാമ്പിൾ എ സി സപ്ലൈ യൂസ്ഡ് ഫോർ ലൈറ്റിംഗ് ഈസ് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് അൻപത് എഡ്സ് നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്ന പിന്നെ സിംഗിൾ ഫേസ് സപ്ലൈ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് അൻപത് അഡ്സാണ് ചിലപ്പോൾ ചോദിച്ചാൽ ഇരുന്നൂറ്റി മുപ്പത് അല്ല എന്താണ് നമ്മൾ പറയേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് അൻപത് അടുസ്സാണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ വരണ എ സി സപ്ലൈ അത് നോർത്ത് കൊടുത്തിരിക്കണം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണോ ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ള സംശയം ഉണ്ടാവാം അപ്പോൾ അത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ പറയാം പക്ഷേ നമ്മുടെ പിന്നെ എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് അൻപത് അടിച്ചാണ് എ സി സപ്ലൈ ലൈറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന എ സി സപ്ലൈ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് അൻപത് അടുത്താണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ പിന്നെ എ സി വോൾട്ടേജ് എന്നാണ് പറയുക എ സി സപ്ലേ ടെർമിനൽ ആർ മാർക്ക്ഡ് നമ്മൾ സെപ്റേ ടെർമിനലിനെ ഫേസ് ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യും ഫേസും ന്യൂട്രലും ഫേസ് ലൈന് അല്ലെങ്കിൽ ഫേസോ ലൈന് ഫേസ് അല്ലെങ്കിൽ ലൈൻ എന്ന് പറയും പിന്നെ ന്യൂട്രലും അങ്ങനെ രണ്ട് ടെർമിനലുകൾ മാർക്ക് ചെയ്യുക അങ്ങനെയാണ് ഫേസോ അല്ലെങ്കിൽ ന്യൂട്രൽ അല്ലെങ്കിൽ ലൈനും ന്യൂട്രലും അപ്പോൾ രണ്ട് പിന്നെ ടെർമിനൽസ് മാർക്ക് ചെയ്യേണ്ടത് ഫേസും ന്യൂട്രലും ആയിട്ടാണ് നമ്മൾ പറയുക എ സിയിൽ ൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്താൽ അവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാവും അത് നമ്മൾ എ സി എന്നാണ് പറയുക ഈ എ സി കറണ്ടിലൂടെ ഒരു സർക്യൂട്ടിലൂടെ എ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ ആംബ്ലിറ്റ്യൂഡും എന്ത് ചെയ്യും അത് ചെയ് പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ വോൾട്ടേജിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കറണ്ടിൻ്റെയും കറണ്ടിൻ്റെ ആംബ്ലിറ്റ്യൂഡും പിന്നെ ഡയറക്ഷനും ആംപ്ലിറ്റ്യൂഡും ഡയറക്ഷനും മാറിക്കൊണ്ടേ ഇരിക്കും ഇനി പൊളാരിറ്റി ഓഫ് ദ ആൻഡ് എ സി സോഴ്സ് ചേഞ്ചസ് അറ്റ് റെഗുലർ ഇൻ്റർവൽ അതാണ് എന്താണ് അതിൻ്റെ പൊളാരിറ്റി പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഇൻ്റർവലിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും അത് മാറിക്കൊണ്ടേയിരിക്കും ഇനി എന്താണ് എ സി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സാധാരണയില്ല അതിൻ്റെ സിമ്പിള് പറയുക ഇങ്ങനെയാണ് അല്ലേ ഇങ്ങനെയാണ് സിമ്പിൾ പറയുക പക്ഷേ ഇത് മാത്രമല്ല എ സി ഇത് സൈൻ വേവ് എന്നാണ് എന്നാണെന്ന് പറയാം ഈ ഇങ്ങനെ കാണിക്കുന്നതിന് സൈൻ വേവാണ് ഇനി എന്താണ് ഇങ്ങനെ പൊളാരിറ്റിയും പിന്നെ മാഗ്നറ്റ്യൂഡും മാറുന്ന ഏത് വേവും ഏത് വേവ് ഫോമും എന്താണ് എ സിയിൽ പെട്ടതാണ് ഇതിപ്പോൾ സൈൻ വേവ് ആണ് ഇത് സ്ക്വയർ വേവ് ആണ് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് സ്ക്വയർ വേവ് ആണ് ഇത് സോ ടൂത്ത് വേവ് ആണ് ഇങ്ങനത്തെ എല്ലാം എന്താണ് ഇത് മാത്രമല്ല എ സി ഇതൊക്കെ എ സി വേവ് ഫോമിൽ പെട്ടതാണ് എ സി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഡയറക്ഷനും പിന്നെ ആംബ് അതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നറ്റ്യൂഡും മാറുന്നുണ്ടെങ്കിൽ അതൊക്കെ എ സി കറണ്ടുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം ഇതുമാത്രമല്ല എ സി ഇതൊക്കെ എ സി കറണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ വേവ് ഫോമോ അതിൻ്റെ വേവ് എന്താണ് മാറ്റമാണ് സൈൻ വേവ് സ്ക്വയർ വേവ് സോട്ട് ടു ദിവ വേവ് എന്നൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഉള്ള മാറ്റമാണ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്കുണ്ട് പിന്നെ എന്താണ് കമ്പാരിസൺ ഓഫ് എ സി ആൻഡ് ഡി സി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കമ്പാരിസൺ എന്താണ് അതിൻ്റെ പിന്നെ എ സീൻ്റെ മാഗ്നറ്റ്യൂഡ് പൊളാരിറ്റിയും പീരിയോഡിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഡി സി കറൻ്റ് ആണെങ്കിൽ അതിൻ്റെ പൊളാറ്റിയോ മാറ്റ്യൂഡോ റിമൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ചേഞ്ച് ചെയ്യില്ല പിന്നെ ഇതെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താണ് കപ്പാസിറ്റർ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയി ഇങ്ങനെയാണ് പറയാൻ പെട്ടുപോയൊരു കാര്യമാണ് കറണ്ട് ക്യാൻ ഫ്ലോ ത്രൂ എ കണ്ടൻസർ കപ്പാസിറ്റർ എ സി ആണെങ്കിൽ കപ്പാസിറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾ പഠിച്ചെന്താണ് കറണ്ട് ഒരിക്കലും അതിലൂടെ ഫ്ലോ ചെയ്യാണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറയാനുള്ള കാരണം അതിൻ്റെ എന്താണ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അല്ലേ ഇതിൻ്റെ എന്താണ് ഡയറക്ഷൻ മാറുമ്പോൾ പൊളാറ്റി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഇതിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഇങ്ങനെ പിന്നെ കപ്പാസിറ്ററിൽ നടന്നുകൊണ്ടിരിക്കും അത് അപ്പോൾ എന്ത് ചെയ്യും കറണ്ട് ഫ്ലോ ഉണ്ടാവും കണ്ടൻസറിൽ കപ്പാസിറ്ററിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും അപ്പോൾ എ സി ആകുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും എന്നാണ് പറയുക കപ്പാസിറ്ററിൽ എന്നാൽ ഡി സി ആകുമ്പോൾ എന്താണ് അതിൻ്റെ സെയിം ആണ് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യില്ല അതിലൂടെ കറണ്ട് ഫ്ലോ നടക്കില്ല ഒരു പ്രാവശ്യം പോസിറ്റീവും നെഗറ്റീവും ചാർജ് ചെയ്താൽ ഫുള്ളായാൽ പിന്നെ എന്ത് ചെയ്യില്ല അതിലൂടെ കറണ്ട് ഫ്ലോ നടക്കൂല അതുകൊണ്ട് എന്താണ് പിന്നെ ഡി സി കറണ്ട് കപ്പാസിറ്ററിലൂടെ കടത്തി വിടില്ല അല്ലെ കറണ്ട് ഫ്ലോ എന്നാണ് പറയുക അപ്പോൾ കപ്പാസിറ്ററിൽ എന്തു ചെയ്യുക കപ്പാസ്റ്റർ ഡി സീനെ കടത്തി വിടില്ല എ സീനെ കടത്തിവിടും എന്നുള്ള രീതിയിൽ പറയും എന്ന് പറഞ്ഞാൽ എ സിയിൽ എന്ത് ചെയ്യും പൊളാറ്റി മാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കൊണ്ടുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യും കറണ്ടിൻ്റെ ചേഞ്ചിങ് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചിങ് നടത്തും ഇവിടെ കറണ്ടിൻ്റെ പൊളാറ്റി മാറാത്തത് കൊണ്ട് എന്താണ് ചാർജിങ് നടന്നാൽ പിന്നെ എന്ത് ചെയ്യില്ല പിന്നെ ഒരു ഡിസ്ചാർജിങ് ഇല്ല അപ്പോൾ കറണ്ട് പിന്നെ ഫ്ലോ ചെയ്യൂല അപ്പോൾ എന്താണ് ഡി സി എന്താണ് കറണ്ട് ക്യാൻ കറണ്ട് ഫ്ലോ ത്രൂ എ കണ്ടൻസർ കപ്പാസിറ്ററിലൂടെ കനോട്ട് ഫ്ലോ ഡി സി കറണ്ട് എന്തു ചെയ്യില്ല കണ്ടൻ ഒരു കപ്പാസിറ്റിലൂടെ ഫ്ലോ ചെയ്യൂല എന്നാൽ എ സി കറണ്ട് എന്ത് ചെയ്യും കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യും ഇനി എന്താണ് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു ഐസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ ഹോംസ്ലോ വെച്ചിട്ട് വി ബൈ ആർ എന്നുള്ള റിക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് കണ്ടത് എന്നാൽ എ സി വരുമ്പോഴും പിന്നെ വേർ ഐസ് ഈക്വൽ ടു വി ബൈ ഇസെഡ് ആണ് ഇമ്പിഡൻസ് ഇവിടെ റെസിസ്റ്റൻസ് മാത്രമേ മാത്രമുള്ളെങ്കിൽ നമ്മളിവിടെ രണ്ട് റിയാക്റ്റൻസുകൾ പഠിച്ചിരുന്നു അല്ലേ ഇൻഡക്റ്റീവ് റിയാക്സും റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും കൂടി വരും കറണ്ടിൻ്റെ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഉണ്ടാവും ആ അത് രണ്ടും മൂന്നും കൂടി കൂട്ടിയതാണ് ഇമ്പിഡൻസ് റെസിസ്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും പിന്നെ ഇൻഡക്റ്റീവ് റിയാക്ഷൻസും അപ്പോൾ റെസിസ്റ്റൻസും റിയാക്റ്റൻസും കൂടി കൂട്ടിയതാണ് ഇമ്പിഡൻസ് ഇവിടെ അത് പിന്നെ കറണ്ട് കാണണമെങ്കിൽ വി ഐ സീക്വൽ ടു വി ബൈ ആറല്ല വി ബൈ ഇസഡ് ആണ് കണക്കാക്കുക എ സിയിൽ എന്നാൽ ഡി സിയിൽ പിന്നെ വി ബൈ ആറ് മതി ഇവിടെ എന്താണ് പവർ കാണാനുള്ള ഡി സിയിൽ പവർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു അതാണ് ഡബ്ല്യു സീക്വൽ ടു വി ഇൻ ടു ഐ അല്ലേ വി ഇൻറ്റു ഐ ആണ് പവർ കാണാനുള്ള ഇക്വേഷൻ എന്നാൽ എ സിയിൽ ഒരു കാര്യം കൂടി വി ഇൻ ടു ഐ ഇൻ കോസ് ഫൈവ് പവർ ഫാക്ടർ എന്ന് കാര്യം കൂടി വരുന്നുണ്ട് അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത പിന്നെ ടോപ്പിക്കുകളായിട്ട് പഠിക്കുന്നുണ്ട് പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൂടി ഈ വി എന്താണ് വോൾട്ടേജും പിന്നെ കറണ്ടും തമ്മിലുള്ള ആംഗിൾ ആംഗിളും കൂടി ഇവിടെ പരിഗണനയിൽ വരും അപ്പോൾ വി ഇൻ ടു ഐ ഇൻ കോസ് ഫൈവ് പവർ ഫാക്ടറും കൂടി കണ്ടാലേ എന്തെ ചെയ്യുള്ളൂ ഗുണിച്ചാൽ മാത്രമേ പവർ കാണാൻ പറ്റുള്ളൂ എ സിയിൽ ഇനി എന്താണ് എ സി മെഷീൻ എന്താണ് ചീപ്പ് പിന്നെ വില വളരെ കുറവാണ് അതുപോലെ തന്നെ മെയിൻ്റനൻസും കുറവാണ് എ സി മെഷീൻ ഡി സി മെഷീൻ എന്താണ് വില കൂടുതലാണ് അതുപോലെ തന്നെ മെയിൻ്റനൻസ് കൂടുതലാണ് ഇനി എന്താണ് സ്പീഡ് കൺട്രോൾ എ സിയിൽ വളരെ എന്താണ് ഡിഫി കണ്ട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള പിന്നെ കാര്യങ്ങൾക്ക് പിന്നെ കോസ്റ്റ്ലിയാണ് വില കൂടുതലാണ് അത് ഇവിടെ പിന്നെ ഡി സി ആണെങ്കിൽ സ്പീഡ് കൺട്രോൾ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ എക്കണോമിക്കലാണ് വളരെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് എ സിയെ ഡി സി ആക്കി ഈസിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ചിലവ് കുറഞ്ഞ രീതിയിൽ എ സീനെ ഡി സി ആക്കാൻ പറ്റും എന്നാൽ ഡി സീനെ എ സി ആക്കുന്നത് എളുപ്പമല്ല അതുപോലെ തന്നെ എ സീനെ സ്റ്റെപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് പിന്നെ കൂട്ടാനും കുറക്കാനും പറ്റും അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും എക്കണോമിക്കൽ ആണ് വില വളരെ ചിലവ് വളരെ കുറവാണ് എന്നാൽ ഡി സി വോൾട്ടേജ് കനോട്ട് ബി വാരിയിഡ് സോ ഈസിലി വളരെ ഈസി ആയിട്ട് എന്തുമായിട്ടില്ല സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ഉള്ളതെന്താണ് ഫ്രീക്വൻസി പിന്നെ ആ ഈ എ സി വോൾട്ടേജിന് ഫ്രീക്വൻസി അൻപതടിസും അറുപത് അടുത്തോ എന്ന് പറഞ്ഞിട്ട് ഫ്രീക്വൻസി ഉണ്ട് എന്നാൽ ഫ്രീക്വൻസി ഡി ഡി സി വോൾട്ടേജിന് ഫ്രീക്വൻസി സീറോ ആണ് അതിൻ്റെ ഫ്രീക്വൻസി ഇല്ല അതിൻ്റെ കാരണം എന്താണ് ഇത് എൻ്റെ പൊളാരിറ്റി മാറുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രീക്വൻസി ഡി സി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി ഇല്ല എ സി വോൾട്ടേജിന് ഫ്രീക്വൻസി ഉണ്ട് അത് അൻപതടിസോ അറുപതടിച്ചോ അതിൻ്റെ ഡിപ്പെൻഡ് ഓഫ് ദ സപ്ലൈ ഇനി ഇറ്റ് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ വെയിൽ ഇൻ എ സർക്യൂട്ട് ഒരു സർക്യൂട്ടിലൂടെ എ സി സർക്യൂട്ട് എ സി എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് ആണ് അപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ റിവേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും എന്നാൽ ഡി സി കറണ്ട് എന്നാണ് ഒറ്റ ഡയറക്ഷനിൽ മാത്രം യൂണി ഡയറക്ഷനാണ് പിന്നെ എ സി കറണ്ടിൻ്റെ പവർ ഫാക്ടർ എന്താണ് സീറോ മുതൽ വണ്ണ് വരെ മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഡി സിയിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്ന് വണ്ണായിരിക്കും ഡി സിയുടെ പവർ ഫാക്ടർ എപ്പോഴും വണ്ണാണ് എന്നാൽ എ സിയിൽ സീറോ മുതൽ ഒന്ന് വരെ ഏത് ഏത് വാല്യൂവും ആവാം അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ പിന്നെ ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ സപ്ലൈ രണ്ട് ടപ്പിൾ എ സിയും ഡി സിയും ഉണ്ടെന്ന് മനസ്സിലായി ഇനി എന്താണ് എക്സ് വൈ മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊളാരിറ്റി ഡി സി സപ്ലേൻ്റെ പൊളാരിറ്റി അങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു പിന്നെ എന്താണ് എ സിയും ഡി സിയും തമ്മിലുള്ള കമ്പാരിസൺ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്നുള്ളതും നമ്മൾ നോക്കി അപ്പോൾ അത് നമ്മളിതിന് മുമ്പ് പഠിച്ചതാണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എ സി സർക്യൂട്ടാണ് നമ്മൾ പഠിക്കാറുള്ളത് അതിന് മുന്നോടിയായിട്ട് ഇതാണ് പറഞ്ഞ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇനി അടുത്ത ലെസൺ എന്ന് പറഞ്ഞത് ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ജനറേഷനാണ് അടുത്ത ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കുക ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാവർക്കും നന്ദി